ഹായ് മക്കളെ ഇന്നത്തെ പരിസര പഠനം ക്ലാസിൻ്റെ മലയാളം പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ പ്രവർത്തനം പക്ഷികളെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു അത് നമ്മുടെ പാഠപുസ്തകം പേജ് നമ്പർ 44-ലുള്ള പ്രവർത്തനമാണ് പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ പക്ഷികളെ നിരീക്ഷിച്ചാൽ വിസ്മയകരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നിരീക്ഷണ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറുമായി ചർച്ച ചെയ്യുമല്ലോ നിങ്ങളുടെ നിരീക്ഷണ കുറിപ്പുകൾ പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്തുമല്ലോ കുറിപ്പിൽ എന്തൊക്കെയുണ്ടാവണം തീയതി സമയം പക്ഷിയുടെ പേര് കണ്ട സ്ഥലം ശാരീരിക പ്രത്യേകതകൾ ഇവയെല്ലാം വേണം അപ്പോൾ നമുക്ക് എഴുതി ചേർക്കാം തീയതിയുടെ അവിടെ ഇന്ന് തീയതി എഴുതിയേക്കുന്നു സമയം രാവിലെയെന്നോ വൈകിട്ടെന്നോ അല്ലെങ്കിൽ സമയം ഏതാണ് ഇവിടെ 4 PM എന്നെഴുതിയിട്ടുണ്ട് പക്ഷിയുടെ പേര് ബുൾബുൾ കണ്ട സ്ഥലം പക്ഷി സങ്കേതം നിങ്ങളുടെ അടുത്ത് പക്ഷി സങ്കേതങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരെഴുതാം അതല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തുള്ള കാവ് വയൽ ഇങ്ങനെയൊക്കെ കണ്ട സ്ഥലം എഴുതാം ഇനി പക്ഷികളുടെ പ്രത്യേകതകൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടി വിശദമാക്കിയിട്ടുണ്ട് അതൊന്ന് നോക്കാം ശാരീരിക പ്രത്യേകതകൾ ആദ്യത്തേത് നിറം പക്ഷിയുടെ നിറം പിന്നെ പക്ഷിയുടെ കണ്ണിൻ്റെ നിറം പ്രത്യേകത പക്ഷിയുടെ വലിപ്പം പക്ഷിയുടെ ചുണ്ട് കാല് പക്ഷികളെവിടെയാണ് കണ്ടത് ഭക്ഷണം കഴിക്കുന്ന രീതി ഒറ്റയ്ക്കായിട്ടാണോ കൂട്ടമായിട്ടാണോ പക്ഷികളെ കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കുറിപ്പിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ ബുൾബുൾ എന്ന പക്ഷിയെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കുന്നത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ വീട്ടുവളപ്പുകളിലും ചെറിയ കുറ്റിക്കാടിലുമൊക്കെ സാധാരണയായി ഇവ കാണപ്പെടുന്നു ഈ പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവണം അവയ്ക്ക് ബുൾബുൾ എന്ന പേര് വന്നത് കടും തവിട്ട് നിറം തല മുഖം കഴുത്ത് ഇവ കറുപ്പ് തലയിലെ തൂവലുകൾ ഒരു ശിഖ പോലെ എഴുന്നു നിൽക്കും പുറത്തെ തൂവലുകളുടെ അറ്റത്ത് ചെറിയ വെളുത്ത കരയുള്ളതിനാൽ അവയുടെ ശരീരം ദൂരെ നിന്ന് നോക്കിയാൽ മീൻ ചെതുമ്പൽ പോലെ തോന്നും കുതഭാഗത്ത് ഒരു ചുവന്ന ത്രികോണാകൃതിയുള്ള പൊട്ടും വാലിൻ്റെ അറ്റത്ത് അല്പം വെള്ളനിറവും വാലും പാട്ടയും ചേരുന്ന ഭാഗത്ത് തൂവെള്ളപ്പട്ടയും ആണ് പ്രത്യേകതകൾ തലയിൽ കണ്ണിന് മീതയോ താഴെയോ എങ്ങും വെള്ളപ്പൊട്ടോ വരയോ ഇല്ല എന്നതും തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളാണ് ചെറിയ പഴങ്ങൾ പുഴുക്കൾ എട്ടുകാലികൾ പാറ്റകൾ തുടങ്ങിയവയാണ് പ്രധാന ആഹാരം ഇനി നമുക്ക് അങ്ങാടിക്കുരുവിയെക്കുറിച്ച് നോക്കാം ലോകത്തിൽ ഏറ്റവും അധികം പ്രദേശങ്ങളിൽ കാണുന്ന പക്ഷിയാണ് അങ്ങാടിക്കുരുവി ഇറക്കിളി അരിക്കിളി അന്നക്കിളി വീട്ടുകുരുവി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു അങ്ങാടിക്കുരുവികൾ മനുഷ്യവാസ കേന്ദ്രങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ നഗര ഗ്രാമീണ സാഹചര്യങ്ങളിൽ ഇവയ്ക്ക് ജീവിക്കാനും കഴിയും വ്യാപകമായി വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിലും കാലാവസ്ഥയിലും കാണപ്പെടുന്നു ധാന്യങ്ങളുടെയും കളകളുടെയും വിത്തുകളാണ് ഇത് കൂടുതലായി ഭക്ഷിക്കുന്നത് സാധാരണയായി പ്രാണികളെയും മറ്റു പല ഭക്ഷണങ്ങളും ഇവ ഭക്ഷിക്കുന്നു അടുത്ത പ്രവർത്തനം പക്ഷികളും പരിസ്ഥിതിയും പക്ഷിലോകത്തെ വൈവിധ്യം നിങ്ങൾ കണ്ടല്ലോ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു അതോടൊപ്പം അവയെക്കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കൂ 3 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 1-ാമത്തേത് മൂങ്ങയും പരുന്തും പോലെയുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു കീടങ്ങളെ നിയന്ത്രിക്കുന്നു ബാക്കി നോക്കാം കാക്കയും കോഴിയും മറ്റും പരിസരം വൃത്തിയാക്കുന്നു കീടങ്ങളെ തിന്നൊടുക്കി കർഷകരെ സഹായിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു അപകട മുന്നറിയിപ്പ് നൽകുന്നു നമ്മൾ ഇനി ഇംഗ്ലീഷിൻ്റെ അടുത്ത യൂണിറ്റിൽ പഠിക്കുന്നത് പക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ് അതിൽ ഈ അപകട മുന്നറിയിപ്പ് നൽകുന്ന പക്ഷികളുടെ ഒരു കഥയാണുള്ളത് അടുത്ത പ്രവർത്തനം പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാമായിരിക്കും ഇതിന് കാരണങ്ങൾ 1 എണ്ണമുണ്ട് വർദ്ധിച്ച കീടനാശിനി പ്രയോഗം ബാക്കിയുള്ളവ നോക്കാം വേട്ടയാടൽ വനനശീകരണം പരിസര മലിനീകരണം കാട്ടുതീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് അടുത്ത പ്രവർത്തനം പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഇത് ഒരു പത്ര കട്ടിംഗ് ആണ് അതൊന്ന് നോക്കാം അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു പാലക്കാട് വനം വകുപ്പ് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ചു അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം
പക്ഷികളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പരിസര മലിനീകരണം നിയന്ത്രിക്കുക, വനനശീകരണം അവസാനിപ്പിക്കുക, പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാക്കുക, വേട്ടയാടൽ അവസാനിപ്പിക്കുക, പക്ഷികൾക്ക് നമ്മെപ്പോലെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന മനോഭാവം എല്ലാവരിലും വളരണം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് പരിസര പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പ്രവർത്തനങ്ങൾ വേഗം ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടും.